ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ പിന്നിൽ പുതിനല്ല. യഥാർത്ഥ പ്രതി മറ്റൊരു രാഷ്ട്രത്തലവനെന്ന ചൈന. ഉക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ അമേരിക്കയും അവിടുത്തെ ബൈഡൻ ഭരണകൂടവുമാണെന്ന ചൈന. അടുത്ത് പുറത്തിറങ്ങിയ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ റോങ് ഷെങ്ങിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലാണ് ഈ വാദം നിർത്തിയിരിക്കുന്നത്. നാറ്റോയും അമേരിക്കയും റഷ്യയുടെ സ്വാധീന മേഖലകളിലേക്ക് തങ്ങളുടെ നിയന്ത്രണം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചതിനാലാണ് റഷ്യ ഉക്രൈനിൽ സൈനിക നീക്കം നടത്താൻ നിർബന്ധിതരായതെന്ന് ചൈനീസ് പത്രത്തിലെ ലേഖനത്തിൽ പറയുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള വിഷയങ്ങളിൽ ചൈനയുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന മാസികയാണ് റോങ് ഷെങ്. മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ മേൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക നാറ്റോയെ ഉപയോഗിക്കുകയാണെന്നും യു എസിന്റെ മേൽനോട്ടത്തിൽ നാറ്റോ കുറേ നാളുകളായി റഷ്യയിലും പരിസര പ്രദേശങ്ങളിലും അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നു. റഷ്യൻ അധിനിവേശത്തിൽ അമേരിക്കയുടെ പങ്കെന്ന വിഷയത്തിൽ റോങ് ഷെങ് ഒരു ലേഖന പരമ്പര തന്നെ തയ്യാറാക്കുന്നുണ്ടായെന്നും അതിൽ ആദ്യത്തേതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നുമാണ് ചൈനയിലെ മാധ്യമപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. തങ്ങളുടെ അടുത്ത സുഹൃത്തായ റഷ്യയെ ഒരു തരത്തിലും വിമർശിക്കാൻ ഇതുവരെ മുതിർന്നിട്ടില്ലാത്ത ചൈന അതേസമയം അമേരിക്കയെ ഇകഴ്ത്താൻ കിട്ടുന്ന ഒരവസരവും ഇന്നേവരെ പാഴാക്കിയിട്ടില്ല. കോവിഡ് ലോകമൊട്ടാകെ പടർന്നു പിടിച്ച സമയത്ത് കോവിഡ് അണുക്കൾ ഉണ്ടായത് അമേരിക്കയിലെ ലാബിൽ നിന്നായിരുന്നുവെന്നും റോങ് ഷെങ്ങിൽ ആരോപണമുണ്ടായിരുന്നു. അതേസമയം ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചിട്ട് 34 ദിവസം പിന്നിടുമ്പോൾ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ നിർണായക വഴിത്തിരിവെന്ന വിവരം. തുർക്കി തലസ്ഥാനമായ ഇസ്താംബൂളിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പ്രതീക്ഷകൾ നൽകുന്ന പ്രതികരണങ്ങളാണ് ഇരുരാജ്യങ്ങളും നടത്തിയിട്ടുള്ളത്. ഉക്രൈൻ തലസ്ഥാനമായ കീവിനും വടക്കൻ നഗരമായ ചെർണീവിനും സമീപത്ത് സൈനിക പ്രവർത്തനങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര നീക്കമായാണ് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദുഗാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയെ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗതി അടയാളപ്പെടുത്തിയ ചർച്ചയായിരുന്നു ഇതെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി മെവ്ലഡ് കാവുസോഗോ പറഞ്ഞു. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ സാധ്യത ഉയർത്തുന്നതായിരുന്നു ചർച്ചയെന്ന് ഉക്രൈൻ പ്രതിനിധി പറഞ്ഞു. ചർച്ച പ്രതീക്ഷിച്ചതിലും ഒരു മണിക്കൂർ മുമ്പേ അവസാനിപ്പിച്ച് ഉക്രൈൻ പ്രതിനിധികൾ പുറത്തിറങ്ങിയത് കൂടുതൽ ആശങ്കയ്ക്കും ഇടയാക്കിയിരുന്നു. എന്നാൽ പിന്നാലെയുള്ള അവരുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷ ഉറപ്പ് ഏത് രീതിയിൽ വേണമെന്ന കാര്യം ഉക്രൈൻ ചർച്ചയിൽ ഉന്നയിച്ചു. നാറ്റോ പോലുള്ള സൈനിക സഖ്യങ്ങളിൽ ചേരുകയോ സൈനിക താവളങ്ങൾ ഒരുക്കുകയോ ചെയ്യില്ലെന്ന് ഉക്രൈൻ പ്രതിനിധികൾ ചർച്ചയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.